ഇപ്രാവശ്യത്തെ ഇലക്ഷന് ഞാൻ നിൽക്കുന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീടുകളിൽ പാർട്ടി വ്യത്യാസമില്ലാതെ ജാതി വ്യത്യാസമില്ലാതെ മത വ്യത്യാസമില്ലാതെ എത്രയോ പേർ കയറിയിറങ്ങുന്നു. ഇപ്രാവശ്യം കൊറോണ ആയതുകൊണ്ട് ഇച്ചിരി കുറവാണെന്ന് തോന്നുന്നു. എത്ര നല്ല മുഖം, ചിരിച്ചുകൊണ്ട് തൊഴുതുകൊണ്ട് മറ്റു മനുഷ്യരുടെ മുമ്പിലേക്ക് വരാൻ മനുഷ്യർക്ക് കഴിയുമോ? കഴിയും. ഇങ്ങനൊരു മുഖം നമുക്കുണ്ടോ? ഉണ്ട്. പിന്നെന്താ ഈ മുഖം നമ്മൾ ഉപയോഗിക്കാത്തത്? നമ്മളിത് ഒളിച്ചു വച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ ഈ മുഖമാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത്. ഇത് ഒളിച്ചു വച്ചിരിക്കേണ്ടതല്ല. ഇപ്പം നമ്മൾ സ്ഥിരമായി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖമുണ്ടല്ലോ, ആരെയും കണ്ടാൽ ചിരിക്കാതെ മുഖമൊക്കെ വീർപ്പിച്ച് പിടിച്ച്, ആരെയും കണ്ടാൽ ഒന്ന് കൈകൊടുക്കാൻ തയ്യാറാകാതെ, സുഖമാണോന്ന് ചോദിക്കാൻ തയ്യാറാകാതെ നമ്മൾ നടക്കുന്നൊരു അഹങ്കാരത്തിൻ്റെ മുഖമുണ്ടല്ലോ, അത് പൈശാചികമാണ്. ആ മുഖം നമ്മൾ മാറ്റിവെക്കണം. നമ്മളിപ്പോൾ നമ്മുടെ കാര്യം നേടാനെങ്കിലും അവരിൽ നിന്നൊരു വോട്ട് കിട്ടാനെങ്കിലും അവരെ തൊഴുന്ന ആ ഭാവമില്ലേ, ആ ഭാവമാകണം നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ ഭാവം. കാരണം നമുക്കിപ്പോൾ അറിയാം അവരുടെ കയ്യിൽ ഒരു വോട്ടുണ്ട്, അതിനെന്നെ തുണയ്ക്കാൻ കഴിയും. നമുക്കത് വേണ്ടെങ്കിൽ നമ്മൾ ആരെയും മൈൻഡ് ചെയ്യില്ല. കാരണം നമ്മുടെ ചിന്ത, നമ്മുടെ പോക്കറ്റിൽ ക്യാഷുണ്ട്, എനിക്ക് ഉദ്യോഗമുണ്ട്, എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്കാരെയും ആശ്രയിക്കേണ്ടതില്ല. ഈ അഹങ്കാരമാണ് മറ്റൊരാളെ തൊഴുന്നതിൽ നിന്ന് നമ്മളെ പുറകിലോട്ട് മാറ്റുന്നത്, മറ്റൊരാളെ ബഹുമാനിക്കുന്നതിൽ നിന്ന് നമ്മളെ പുറകിലേക്ക് മാറ്റുന്നത്, മറ്റൊരാളെ ആശ്രയിക്കുന്നതിൽ നിന്ന് നമ്മളെ പുറകിലേക്ക് മാറ്റുന്നത്. നമ്മളൊന്ന് തിരിച്ചറിയണം, എന്തൊക്കെ സമ്പത്ത് നമുക്കുണ്ടെങ്കിലും നമുക്ക് അവരൻ കൂടിയേ തീരൂ. ഒരോട്ടിനല്ല, ചിലപ്പോൾ നമുക്ക് മരണാസന്ന നിലയിൽ ഒരു ഗ്ലാസ് വെള്ളം തരാൻ മറ്റവൻ കൂടിയേ തീരൂ. നമ്മളൊന്നറിയണം, എന്തൊക്കെ സമ്പത്ത് നമുക്കുണ്ടെങ്കിലും, എത്രയൊക്കെ സംവിധാനങ്ങൾ നമുക്കുണ്ടെങ്കിലും ചുറ്റുപാടുമുള്ള എല്ലാവരും നമുക്ക് കൂടിയേ തീരൂ എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും മറ്റുള്ളവരെ ബഹുമാനിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനൊരു ഹൃദയം നമുക്കുണ്ട്, അങ്ങനൊരു മനസ്സ് നമുക്കുണ്ട്. അതിനെ ഒളിച്ചു വെക്കാതെ അതിനെ പുറത്തേക്ക് ഇറക്കുക. അതൊരു ഭീരുത്വമല്ല, അതൊരഭിമാനമാണ്, അതൊരു ദൈവികമാണ്, അത് പൈശാചികമല്ല. മറ്റുള്ളവരെ ബഹുമാനിക്കാൻ നമുക്ക് തയ്യാറാകാം. മേ ഗാഡ് ബ്ലെസ്.